ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്ത കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏകദേശം 4 മാസത്തോളം കാത്തിരുന്നൊരു വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ആരാകുമെന്നുള്ളത്. എന്നാൽ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിൻ്റെ കാര്യത്തിൽ ഏകദേശം 99% ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ഒരു സെർബിയൻ കോച്ചായിട്ടുള്ള ഇവാൻ വുക്കമനോവിച്ചിനെ സൈൻ ചെയ്തു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് gol.com അതുപോലെ തന്നെ വിശ്വസനീയമായ മറ്റു മാധ്യമങ്ങളുമാണ്. ഈ ഒരു ഇവാൻ വുക്കമനോവിച്ച് എന്നൊരു കോച്ചിൻ്റെ സ്റ്റാറ്റുകളെല്ലാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 29 മാച്ചിൽ നിന്ന് 45 മത്സരങ്ങൾ വിജയിക്കുകയും 12 മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയും 22 മത്സരങ്ങൾ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ അടിച്ചുകൂടിയിട്ടുള്ള ഗോളിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 143 ഇവർ കൺസീഡ് ചെയ്ത ഗോളിൻ്റെ കണക്ക് 92 ടോട്ടൽ പോയിൻറ്റിൻ്റെ കാര്യത്തിൽ 140. ഈ ഒരു സെർബിയൻ കോച്ച് ബ്ലാസ്റ്റേഴ്സിൽ വന്നതോടുകൂടി തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അർജൻറ്റീനിയൻ സൂപ്പർ താരമായിട്ടുള്ള ഫക്കുണ്ടോ പെരേര ടീമിൽ തുടരാനാണ് കൂടുതലും സാധ്യതകൾ. കാരണം ഈ ഒരു കോച്ചിന് കീഴിൽ ഫക്കുണ്ടോ പെരേര ഒരു സൈപ്രസ് ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. ഫക്കുണ്ടോ പെരേര എന്ന ഈ ഒരു താരം ടീമിൽ തുടരുകയില്ലയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന് അഭിമാനിക്കാവുന്ന കാര്യം കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ, മുൻ സീസണിൽ പൂനെ സിറ്റി എഫ് സിക്ക് വേണ്ടി പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടുള്ള മാക്സിമോ ബറ്റേര എന്നൊരു കോച്ച് ഇപ്പോൾ ഇറ്റാലിയൻ യൂറോകപ്പ് ടീമിലേക്കുള്ള ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് ഈ ഒരു മാക്സിമോ ബറ്റേര എന്നൊരു കോച്ചിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ലാലുവ താര ഇതാ ഇപ്പോൾ ഒഡീഷ എഫ് സിയിൽ പോയിട്ട് സൈൻ ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അയച്ചുപണികളെല്ലാം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരവും നിലവിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിക്കുന്ന ഓഗ്ബച്ചെ ഏകദേശമൊക്കെ ഹൈദരാബാദ് എഫ് സിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു താരം ഹൈദരാബാദ് എഫ് സിയിലേക്ക് പോകുകയില്ലോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.